ഈ പരുവത്തിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്തരാ കാര്യം? ഹലോ വർക്കിച്ചനാന്നേ. ആ എന്താ കാര്യം? ചാണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയോ? അയ്യോ ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്റെ മോനെ നീ കൊണ്ടുവന്നല്ലോ. ബായ്. കളിക്കുന്ന പിന്നെ പോലീസ് കളി കേട്ടോക്കടാ. ബായിയുടെ മോനെ കൊന്നതിന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ. ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ നമ്മുടെ ബാലൻ ആർക്കും ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി? അമ്മയും പെങ്ങളും പേടിച്ചിരിക്ക അവിടെ. അച്ഛയാ വീടിരുന്നവനെ. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്, നീയും അങ്ങനെ തന്നെ ചാവണം. ബായ്, ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായി അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്, അവനല്ല ബായി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ ഓ എന്റെ മുമ്പിൽ ബായി അവൻ ബായിയുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായിയല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയുമോ എനിക്കതിന്? ഇല്ല. ശിവം പോ. വേണ്ട ബായ്, മാറിക്കണം അവിടുന്ന്. ബായ്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലു നിരപരാധിയാ. എന്റെ മോനെ കൊന്നവൻ എനിക്ക് വേണം. വിട്ടില്ല. വേണ്ട ബായ്. ബായ്, ഞാൻ പറയുന്ന കേക്ക്. കൊല്ലു ഞാൻ.
ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ടെ ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്, ആ എസ് പി ചിന്നടന്മാരും ചേർന്ന. ജോണിയുടെ മൊത്തം ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ, അതാ എസ് പിയുടെ മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായോട് കള്ളം പറയില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കില് ദാ അത് എന്നെ കൊല്ല, എന്നിട്ട് ഇവനെയും. എന്റെ മോനെ കൊന്നവരെ വെറുതെ ഇവിടെ ഇടടാ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്, അതിന് ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഏയ്, ഇവൻ ശരിയാവില്ല ബായി, തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബായി. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ഇതെന്നാടാവേ, പുറത്ത് ഭയങ്കര മഴയാണെന്നല്ലോ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാ. നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ല. പിന്നെ അല്ലേ, പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ, വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈലിൽ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു. ഇതിലെന്തോ ജാതിയുണ്ടല്ലോ. ബാബു തുറന്നു നോക്കണം ശബ്ദം. എന്താ അപ്പ, അത് മഴയില്ല, സ്പിരിറ്റാ. പിന്നാമ്പുറത്ത് കൂടി രക്ഷപ്പെട്ടോ, അല്ലയോ മഴ കത്തിക്കും. ബൈ കേറ.
The offense alleged against accused number 125 by Valayar police station is that ee case le onnam pradikkediraya kuttam samshayadidamayi telikkuvan prosecution bhagam telivukalkku sadhikkathadinalum rendam prathi chandi swayam kuttam ettedutittulladinalum onnam prathi Valayar Paramashivam enna unni damodarane ee kodathi nirubhadigam vittayikkunu endena